സിനിമ ടിവി താരം സുബി സുരേഷ് അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 41 വയസ്സാണ്. ടെലിവിഷൻ സ്റ്റേജ് ഷോകളിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് സുബി ശ്രദ്ധേയയായത്. കൊല്ലം ചവറയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് തൊഴിലാളി കുടുങ്ങി. പന്മന കോലം സ്വദേശി നിസാറാണ് കുടുങ്ങിക്കിടക്കുന്നത്. കോൺക്രീറ്റിനുള്ളിൽ കുടുങ്ങിയ മറ്റൊരു തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുന്നു. കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ വട്ടപ്പാറ ആര്യ കൊലക്കേസ് പ്രതി രാജേഷിനെ പിടികൂടി. കാട്ടാക്കട കോടതിയിൽ എത്തിച്ചപ്പോഴാണ് ശുചിമുറിയിലേക്കെന്ന് പറഞ്ഞ് വിലങ്ങഴിച്ച് രക്ഷപ്പെട്ടത്. കാട്ടാക്കട അഞ്ചുതെങ്ങിൻ മൂടി നിന്നാണ് രാജേഷ് പിടിയിലായത്. വട്ടപ്പാറ സ്വദേശിയായ 10-ാം ക്ലാസ് വിദ്യാർത്ഥി ആര്യയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ഇടുക്കിയിൽ വീണ്ടും അരിക്കൊമ്പന്റെ പരാക്രമം. പുലർച്ചെ ശാന്തൻപാറ ചുണ്ടലിൽ മാരിമുത്തുവിന്റെയും ആറുമുഖന്റെയും വീടുകളാണ് തകർത്തത്. അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് തളയ്ക്കാൻ ഇന്നലെയാണ് ഉത്തരവായത്. മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിൽ വീണ്ടും പടയപ്പ് ഇറങ്ങി. ബഹളം വെച്ച് തുരത്താൻ ശ്രമിച്ച നാട്ടുകാർക്ക് നേരെ ആന പാഞ്ഞെടുത്തു. സമസ്തയ്ക്ക് മുന്നിൽ വഴങ്ങി ഹക്കീം ഫൈസിയുടെ രാജി ചോദിച്ചു വാങ്ങി സാദിഖലി തങ്ങൾ. ഇന്നലെ രാത്രി വൈകി ഹക്കീം ഫൈസിയെ പാണക്കാട്ടേക്ക് വിളിച്ചു വരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടത്. ഹക്കീം ഫൈസിയുമായി വേദി പങ്കിട്ടതിൽ സമസ്തയ്ക്കുള്ളിൽ ഉയർന്ന കടുത്ത എതിർപ്പ് മയപ്പെടുത്താനാണ് സാദിഖലി തങ്ങളുടെ നാടകീയ ഇടപെടൽ. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിലെ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്ന സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് SI ജേക്കബ് ജോസിന് സസ്പെൻഷൻ. CPM ഏരിയ കമ്മിറ്റി അംഗം എ ഷാനവാസിനെതിരെയുള്ള റിപ്പോർട്ടാണ് ചോർന്നത്. പ്രതിപക്ഷ നേതാവ് റിപ്പോർട്ട് നിയമസഭയിൽ വായിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ സന്ദർശിക്കാൻ പോയ 6 മലയാളികൾ കൂടി മുങ്ങിയതായി പരാതി. തീർത്ഥാടക സംഘത്തിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. തിരുവനന്തപുരം 4-ാം ചിറയിലുള്ള ഒരു പുരോഹിതനാണ് ഇത് സംബന്ധിച്ച് DGP പരാതി നൽകിയത്. ഈ മാസം 8-ന് കേരളത്തിൽ നിന്ന് തിരിച്ച 26-അംഗ സംഘത്തിലെ 6 പേരെയാണ് കാണാതായത്. പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ ഉപേക്ഷിച്ചാണ് ഇവർ മുങ്ങിയത്. മലപ്പുറത്ത് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ഇന്ധന സെസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. മയക്കുമരുന്ന് വിൽപ്പനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ DGP നിർദ്ദേശം. വരും ദിവസങ്ങളിൽ പരിശോധനകൾ വ്യാപിപ്പിക്കും. ബസ് സ്റ്റാൻഡുകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കും. വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗം കൂടുകയും അവരെ കാരിയറായി ഉപയോഗിക്കുന്നത് പതിവാകുകയും ചെയ്തതോടെയാണ് പോലീസ് നടപടി. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർക്കും പിടിവീഴും. പ്രത്യേക കിറ്റ് ഉപയോഗിച്ച് ബസ് സ്റ്റാൻഡുകളിൽ പരിശോധന നടത്താനാണ് തീരുമാനം. 9-ാം ക്ലാസ്സുകാരിയെ MDMA കാരിയറാക്കിയ സംഭവത്തിൽ മജിസ്ട്രേറ്റിന് മൊഴി നൽകി പെൺകുട്ടി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പെൺകുട്ടിയെ മാറ്റണമെന്ന CWC ആവശ്യം കുടുംബം തള്ളി. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ തയ്യാറാക്കി. 5 പേരുടെ പട്ടിക UPSC കൈമാറും. ADGP പത്മകുമാർ, ഷെയ്ഖ് ദർവേഷ് സാഹിബ്, TK വിനോദ് കുമാർ, സഞ്ജീവ് പട്ജോഷി, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലുള്ളത്. സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് June 30 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. KSRTC നാല് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ KTDFC വിൽക്കുന്നു. KTDFC നിന്നെടുത്ത വായ്പാ ബാധ്യത തീർക്കാനാണ് തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന വ്യാപാര സമുച്ചയങ്ങൾ വിൽക്കുന്നത്. BOT കരാർ പ്രകാരം നിർമ്മിച്ച കെട്ടിട സമുച്ചയങ്ങൾ കൈമാറുന്നതോടെ KSRTC ടിക്കറ്റേതര വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും. ലൈഫ് മിഷൻ കോഴ ഇടപാട് കേസിൽ ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. വിവിധ സർക്കാർ പദ്ധതികളിൽ ശിവശങ്കർ നടത്തിയ ഇടപെടലുകൾ ഉൾപ്പെടെയുള്ളവയാണ് ED പരിശോധിക്കുന്നത്. സ്വപ്നയുടെ ഇമെയിൽ സന്ദേശങ്ങളും ശിവശങ്കറിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ സംബന്ധിച്ച രേഖകളും പരിശോധിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ അന്വേഷണ സംഘം വിളിപ്പിക്കാനും സാധ്യത. ടിപ്പു സുൽത്താനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനെതിരെ പിൻതലമുറക്കാർ. ടിപ്പുവിനെ ചൊല്ലി കർണാടകയിൽ ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ദുഃഖമുണ്ട്. രാഷ്ട്രീയ ആയുധമാക്കുന്നതിൽ കോൺഗ്രസും BJP മത്സരിക്കുകയാണെന്നും ടിപ്പുവിന്റെ പിൻതലമുറക്കാരനായ സാഹിബ് സാദ മൻസൂർ അലി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ടിപ്പുവിനെതിരായ മോശം പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. 2024 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ ആരംഭിക്കുന്ന കോൺഗ്രസിലെ
പ്ലീനറി സമ്മേളനത്തിൽ പ്രധാന ചർച്ചയാകുന്ന വിഷയം പ്രതിപക്ഷ ഐക്യ സാധ്യതയാണ്. പ്ലീനറി സമ്മേളനം തെരഞ്ഞെടുക്കുന്ന പുതിയ പ്രവർത്തക സമിതി ഈ നീക്കത്തിന് വേഗത കൂട്ടുമെന്നും ഖാർഗെ. ബിജെപിയെ പരാജയപ്പെടുത്താനായി പ്രതിപക്ഷ സഖ്യ രൂപീകരണത്തിന് കോൺഗ്രസ് മുൻകൈയെടുക്കണമെന്ന് ജെഡിയു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അഭ്യർത്ഥിച്ചതിന് പിന്നാലെയാണ് ഖാർഗെയുടെ പ്രസ്താവന. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ നാഗാലാൻഡിൽ. വരുന്ന തിങ്കളാഴ്ചയാണ് മേഘാലയയിലും നാഗാലാൻഡിലും തെരഞ്ഞെടുപ്പ്. റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കുന്ന നദ്ദ നാളെ കൂടി നാഗാലാൻഡിൽ തുടരും. രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തൽ കേസിൽ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ വിചാരണ ചെയ്യാൻ അനുമതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അനുമതി നൽകിയത്. അഴിമതി നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. മുംബൈയിലെ കമലാനഗർ ചേരിയിൽ തീപിടുത്തം. വീടുകളടക്കം കത്തിനശിച്ചു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. 10 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ഡൽഹിയിൽ കനത്ത മൂടൽ മഞ്ഞ്. കാഴ്ച മറഞ്ഞതോടെ വാഹനയാത്രക്കാർ വലഞ്ഞു. ഡൽഹിയിലെ വായു ഗുണനിലവാരവും മോശമായി തുടരുകയാണ്. ഗുണനിലവാര സൂചികയിൽ 201 പോയിന്റാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. യുഎസുമായുള്ള അണുവായുധ നിയന്ത്രണ കരാറിൽ നിന്നും റഷ്യ പിന്മാറി. യുഎസ് അണുപരീക്ഷണം പുനരാരംഭിച്ചാൽ റഷ്യയും നടത്തുമെന്ന് പ്രസിഡന്റ് പുടിന്റെ മുന്നറിയിപ്പ്. യുക്രൈൻ യുദ്ധം ശക്തമായി തുടരുമെന്നും പുടിൻ. യുക്രൈനിൽ അമേരിക്കയുടേത് പ്രകോപനപരമായ ഇടപെടലാണെന്നും റഷ്യൻ ആരോപണം. യുക്രൈനെ ജയിക്കാൻ റഷ്യയ്ക്കാകില്ലെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. കീവ് സന്ദർശനത്തിന് ശേഷമാണ് ബൈഡന്റെ പ്രസ്താവന. അടിച്ചമർത്തൽ നടപടികൾ റഷ്യയെ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുത്തുമെന്നും ബൈഡൻ. യങ് ഇന്ത്യ പ്രൊഫഷണൽ സ്കീമിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാരിൽ നിന്ന് 2400 വിസ അപേക്ഷകൾ ക്ഷണിച്ച് യുകെ സർക്കാർ. 18-30 മധ്യേ പ്രായമുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് അപേക്ഷിക്കാൻ. ബിരുദമാണ് യോഗ്യത. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ബെൻ വെലേസുമായി ചർച്ച നടത്തി. ചർച്ച സൌഹാർദ്ദപരമായിരുന്നെന്ന് പ്രതിരോധ മന്ത്രാലയം. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളും ചർച്ചയായി. ടെലഫോണിലായിരുന്നു ചർച്ച. വടക്കേ അമേരിക്കയിൽ ശീതക്കാറ്റ് ആഞ്ഞടിക്കുന്നു. മേഖലയിൽ മഞ്ഞുവീഴ്ച കനക്കുമെന്ന് മുന്നറിയിപ്പ്. മഞ്ഞുവീഴ്ചയുടെ തോത് 61 സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് സാഹിത്യകാരൻ സൽമാൻ റുഷ്ദിയെ ആക്രമിച്ചയാൾക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാനിലെ സംഘടന. 1000 ചതുരശ്ര മീറ്റർ വയലാണ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ പാരിതോഷികം. ന്യൂജേഴ്സിക്കാരനായ ഹാദി മാത്തർ എന്നയാളാണ് റുഷ്ദിയെ ആക്രമിച്ചത്. ആക്രമണത്തിൽ റുഷ്ദിയുടെ ഒരു കണ്ണിന്റെ കാഴ്ചയും ഒരു കൈയുടെ ചലനശേഷിയും നഷ്ടപ്പെട്ടിരുന്നു. ഉത്തര കൊറിയയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായി തുടരുന്നെന്ന് റിപ്പോർട്ട്. കാർഷിക നയങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങി ഭരണകൂടം. ഉത്തര കൊറിയയിലെ ഭക്ഷ്യോൽപാദനത്തിൽ 180,000 ടണ്ണിന്റെ കുറവുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് കെനിയയിലെ പാർലമെന്റ്. പ്രശ്നമുന്നയിച്ച് BBC ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്തിരുന്നു. ഡോക്യുമെന്ററിയിൽ ഉന്നയിച്ച വിഷയം ഗൌരവകരമായി പരിഗണിച്ചാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തോട്ടങ്ങളിലെ 70% തൊഴിലാളികളെയും ഉടമകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നുവെന്നാണ് BBCയുടെ റിപ്പോർട്ട്. രാജ്യത്ത് വർഷങ്ങളായി നിലനിന്നിരുന്ന വൻ ചാര ശൃംഖല തകർത്തതായി ഓസ്ട്രേലിയ. ഇന്റലിജൻസ് മേധാവി മൈക്ക് ബർഗസ് ആണ് വിവരം പുറത്തുവിട്ടത്. ചാര പ്രവൃത്തി തടയാൻ കഴിഞ്ഞെങ്കിലും ചാരന്മാർ വലിയ തോതിൽ പരിശീലനം നേടിയവരാണ് എന്നത് ആശങ്കയുയർത്തുന്നു. ജഡ്ജിമാർ, പത്രപ്രവർത്തകർ, വിമുക്ത ഭടന്മാർ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വിദേശ ചാരന്മാർ പിടിമുറുക്കിയിരിക്കുന്നതെന്നും മുന്നറിയിപ്പ്. വിക്കിപീഡിയയിൽ അനുകൂല വിവരങ്ങൾ നൽകാൻ അദാനി ഗ്രൂപ്പ് പണം നൽകി എഡിറ്റർമാരെ സ്വാധീനിച്ചെന്ന് റിപ്പോർട്ട്. വിക്കിപീഡിയയുടെ ഓൺലൈൻ പത്രം സൈൻ പോസ്റ്റാണ് ഇക്കാര്യം അറിയിച്ചത്. അദാനി ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം ബോധ്യപ്പെട്ടതെന്നും വിശദീകരണം. മലയാള ചിത്രം അയൽവാശിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം 1 April 2021 പ്രദർശനത്തിനെത്തും. സൗബിൻ ഷാഹിർ നായകനാകുന്ന ചിത്രത്തിൽ നിഖില വിമൽ, ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇർഷാദ് പരാരിയാണ് സംവിധാനം. തമിഴ് ചിത്രം തങ്കളാണിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ഹോളിവുഡ് നടൻ ഡാനിയൽ കാൽറ്റഗിരോണിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നതാണ് പോസ്റ്റർ. വിക്രം നായകനായ ചിത്രത്തിൽ പാർവതി തിരുവോത്തും പ്രധാന വേഷത്തിലുണ്ട്. ദുൽഖർ സൽമാൻ ചിത്രം കിങ് ഓഫ് കൊത്തയുടെ ചിത്രീകരണം പൂർത്തിയായി. അഭിലാഷ് ജോഷിയാണ് സംവിധാനം. ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും. മാനേജ്മെന്റ് കൺസൾട്ടിംഗ് രംഗത്തെ പ്രമുഖ കമ്പനി മക്കൻസി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്നു. 2000 ജീവനക്കാരെ ഒറ്റയടിക്ക് പിരിച്ചുവിടാൻ നീക്കം. നിർണായക ചുമതലയിലില്ലാത്ത ജീവനക്കാരെയാണ് പിരിച്ചുവിടുന്നതെന്ന് കമ്പനിയുടെ വിശദീകരണം.
സുപ്രീംകോടതിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പാതയിൽ. കോടതി നടപടികൾ തത്സമയം തനിയെ കേട്ടെഴുതുന്ന AI സാങ്കേതിക വിദ്യ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കി. സാങ്കേതിക തകരാർ മൂലം ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം സ്റ്റോക്ക്ഹോമിലേക്ക് വഴിതിരിച്ചുവിട്ടു. വിമാനത്തിൽ 300 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ESI അവഗണിച്ച് കേരളം 5 വർഷമായി എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്ത് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ് കേരളം വിട്ടുനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ചണ്ഡീഗഡിൽ നടന്ന യോഗത്തിലും കേരള പ്രതിനിധികൾ എത്തിയില്ല. വിഷയം പരിശോധിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അന്തർ സംസ്ഥാന റൂട്ടുകൾ ഭരിക്കാൻ കർണാടക RTCയുടെ അംബാരി സ്ലീപ്പർ സർവീസുകൾ. 20 പുതിയ ബസ്സുകളാണ് കർണാടക RTC നിരത്തിലിറക്കുന്നത്. ഇതിൽ 8 കേരളത്തിലേക്കാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേയുടെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് 6 വിമാനങ്ങളുടെ സർവീസിൽ മാറ്റം. രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഉൾപ്പെടെ സമയമാറ്റമുണ്ട്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 4:30 വരെയുള്ള സമയത്താണ് റൺവേ അടച്ചിടുന്നത്. ജർമ്മനിയിൽ ജോലി നേടാൻ നഴ്സുമാർക്ക് അവസരം. ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർ നോർക്ക റൂട്ട്സിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. April 19 മുതൽ 28 വരെ തിരുവനന്തപുരത്തായിരിക്കും അഭിമുഖം. അഗ്നിപഥ് പദ്ധതി വഴി കരസേനയിൽ അഗ്നിവീരാകാൻ അവസരം. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. 4 വർഷത്തേക്കാണ് നിയമനം. ഓൺലൈൻ രജിസ്ട്രേഷൻ March 15 വരെയാണ്. INTUC പ്ലീനറി സമ്മേളനം ഇന്നും നാളെയുമായി ഡൽഹിയിൽ. കേരളത്തിൽ നിന്നടക്കമുള്ള 7000 പ്രതിനിധികൾ കൂടി പങ്കെടുക്കും. CPI ദേശീയ കൌൺസിൽ ശനിയാഴ്ച മുതൽ പുതുച്ചേരിയിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 150 അംഗങ്ങളാണ് പങ്കെടുക്കുക. BJPക്കെതിരെ ഇടത് പാർട്ടികളുടെ ഐക്യം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം വിമാനത്താവളത്തോട് ചേർന്നുള്ള 20 കിലോമീറ്റർ പരിധിയിൽ കെട്ടിടങ്ങളുടെ ഉയരപരിധി നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നു. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡിഫൻസ് കൌൺസിൽ സംവിധാനത്തിനെതിരെ അഭിഭാഷകർ. 3 ലക്ഷത്തിൽ കവിയാത്ത വാർഷിക വരുമാനമുള്ളവർക്ക് അഭിഭാഷക സേവനം ലഭ്യമാക്കുന്നതാണ് സംവിധാനം. എന്നാൽ തെറ്റായ വരുമാന സത്യവാങ്മൂലം നൽകി കൊടും ക്രിമിനലുകൾ പോലും സർക്കാർ സഹായം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ബാർ കൌൺസിൽ ആരോപിക്കുന്നു. തിരുവനന്തപുരം പോത്തൻകോട് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ലോറി തലകീഴായി മറിഞ്ഞു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. താമരശ്ശേരി റേഞ്ച് ഓഫീസ് ആക്രമണക്കേസിന്റെ നടത്തിപ്പിലെ വീഴ്ചയിൽ വനംവകുപ്പ് ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. വനംവകുപ്പ് വിജിലൻസ് അഡീഷണൽ PCCF പ്രമോദ് കൃഷ്ണനാണ് റിപ്പോർട്ട് നൽകുന്നത്. റിപ്പോർട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാമർശമുണ്ടെന്നാണ് സൂചന. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ 2013 നവംബർ 15 നടന്ന മലയോര ഹർത്താലിനിടെയായിരുന്നു താമരശ്ശേരി റേഞ്ച് ഓഫീസ് ആക്രമിക്കപ്പെട്ടത്. അത്താഴവിരുന്നിന് 4 മന്ത്രിമാരെ ക്ഷണിച്ച് ഗവർണർ. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് ഗവർണർ മടങ്ങിയെത്തിയ ശേഷമായിരിക്കും വിരുന്ന്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് മന്ത്രിമാരെ വിളിച്ചത്. പി രാജീവ്, VN വാസവൻ, R ബിന്ദു, ചിഞ്ചു റാണി എന്നിവർക്കാണ് ക്ഷണം. കണ്ണൂർ വളപട്ടണത്ത് ട്രെയിൻ തട്ടി 2 പേർ മരിച്ചു. വളപട്ടണം പാലത്തിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആലപ്പുഴയിലെ പ്രശസ്തമായ ഒറ്റപ്പന ഇനി ഓർമ്മ. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഒറ്റപ്പന മുറിച്ചു മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. പനയിൽ രക്ഷയുണ്ടെന്ന വിശ്വാസമാണ് പ്രദേശത്തെ പ്രസിദ്ധമാക്കിയത്. അടൂരിൽ അക്ഷയ കേന്ദ്രത്തിൽ സ്ത്രീക്ക് നേരെ അശ്ലീല പ്രദർശനമെന്ന പരാതി. അടൂർ സ്വദേശിനിയുടെ പരാതിയിൽ അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരനെതിരെ കേസെടുത്തു. 12 മജിസ്ട്രേറ്റ് ഓടിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. കോട്ടയം CJM സുരേഷ് കുമാർ ഓടിച്ചിരുന്ന കാറാണ് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിലടിച്ചത്. പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മൂന്നാർ ഹൈഡൽ പാർക്ക് നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ചതിൽ റവന്യൂ വകുപ്പിനെതിരെ CPM. റവന്യൂ വകുപ്പ് പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരാണെന്ന് മൂന്നാർ ബാങ്ക് പ്രസിഡന്റും CPM ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ KV ശശി. റവന്യൂ സെക്രട്ടറിയുടെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിക്കാനും തീരുമാനം. പട്ടികവർഗ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കാറ്റാടി പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന CRCK യുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക.
അടൂർ ചാങ്കൂരിൽ വീട്ടമ്മ സുജാത കൊല്ലപ്പെട്ട കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടായേക്കും. പ്രതിപട്ടികയിലുള്ള ഏതാനും പേർ കസ്റ്റഡിയിലുള്ളതായാണ് സൂചന. അറസ്റ്റ് ചെയ്യപ്പെട്ട അനീഷിൽ നിന്നുള്ള വിവരത്തെ തുടർന്ന് പ്രധാന പ്രതികളിൽ ചിലരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഞായറാഴ്ച രാത്രി മക്കളെ ആക്രമിക്കാനെത്തിയ സംഘമാണ് വീട്ടമ്മയെ തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. കണ്ണൂർ പാത്തൻപാറയിൽ ഭൂമിയിൽ വിള്ളൽ. പാറയോട് ചേർന്നുള്ള 1.5 ഏക്കറോളം പ്രദേശത്താണ് വിള്ളൽ രൂപപ്പെട്ടത്. 1.5 ഏക്കറോളം സ്ഥലത്തെ കൂറ്റൻ പാറ കഷ്ണങ്ങൾ ക്വാറിയിലേക്ക് പതിച്ചു. 2008 മുതൽ പ്രവർത്തിക്കുന്ന ക്വാറിയും ക്രഷർ യൂണിറ്റുമാണ് ഇവിടെയുള്ളത്. ഭൂമിയിൽ വിള്ളൽ കണ്ടതോടെ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. പ്രദേശത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധനയും നടത്തി. കോട്ടയം പനച്ചിക്കാട് തൊഴിലുറപ്പ് തൊഴിലാളിയായ വീട്ടമ്മയെ നായകടിച്ചു. മുഖത്ത് കടിയേറ്റ വീട്ടമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടയ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ട ജീവനക്കാരില്ലാത്തതിനാൽ പീരുമേട്ടിൽ പട്ടയ വിതരണം ഇനിയും വൈകും. പീരുമേട് താലൂക്കിൽ 9 പഞ്ചായത്തുകളിൽ നിന്നുള്ള 2000-ലധികം അപേക്ഷകരാണ് പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. പട്ടയ നടപടികൾക്കായി പീരുമേട്ടിൽ തുറന്നിട്ടുള്ള ഭൂമിപതിവ് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുന്ന നടപടി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഒരു ക്ലർക്ക് മാത്രമാണ് ഓഫീസിൽ സേവനത്തിനുള്ളത്. നാട്ടുകാരുടെ ജീവന് ഭീഷണിയായ കോട്ടയം കൂട്ടിക്കൽ വല്യേന്തയിലെ പാറമടയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ക്വാറിയുടെ പ്രവർത്തനം തുടരുന്നതിനെതിരെ പ്രദേശവാസികൾ കുട്ടികൾ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. പാറമട പ്രവർത്തിക്കുന്നതിന് അധികാരികളുടെ മൗനാനുവാദം ഉണ്ടെന്നാണ് ആരോപണം. യുവമോർച്ച പ്രവർത്തകർ കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കെടിയു താൽക്കാലിക വിസി നിയമനത്തിലെ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ അപ്പീൽ പോകും. അപ്പീൽ പോകാമെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. തുടർ സാധ്യത രാജ്ഭവൻ പരിശോധിക്കുന്നു. വേനലെത്തും മുൻപേ തിരുവനന്തപുരം വെണ്ണിയൂരിൽ ജലക്ഷാമം രൂക്ഷം. വെള്ളം ലഭിക്കാത്തതിനാൽ വിളകൾ ഉണങ്ങിത്തുടങ്ങി. 100 ഏക്കറോളം സ്ഥലത്തെ കൃഷിയെ ബാധിച്ചെന്ന് കർഷകർ. നെയ്യാർ ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യം. കൊച്ചിക്ക് പിന്നാലെ കുടിക്കാൻ തുള്ളി വെള്ളം തേടി നെട്ടോട്ടമോടി കുട്ടനാട്ടുകാർ. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിലും വേനൽ ആരംഭിച്ചതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. വള്ളത്തിലോ വാഹനങ്ങളിലോ കുടിവെള്ളം വിതരണം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുടിക്കാൻ വെള്ളമില്ല? അവർ ചോദിക്കുന്ന കാരണം അതാണ്. ഈ വെള്ളം സർക്കാർ ഒരു സംരംഭം ഉണ്ടാക്കി ഈ വെള്ളം കേന്ദ്രീകരിച്ച് അത് ശുദ്ധീകരിച്ച് സപ്ലൈ ചെയ്താൽ സുന്ദരമായി എല്ലാവർക്കും വെള്ളം കിട്ടും. കുട്ടനാട് സംബന്ധിച്ച് ഒരു കാലത്തും വെള്ളം പറ്റിപ്പോകുന്ന പ്രദേശമല്ല. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ നടപടി. തദ്ദേശ സ്ഥാപനങ്ങൾ ജലവിതരണം തുടരാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കുടിവെള്ള വിതരണത്തിന് ഇന്നു മുതൽ ചെറിയ ടാങ്കർ ലോറികൾ ഉപയോഗിക്കാൻ അനുമതിയായി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ശ്രീകണ്ഠപുരം, മട്ടന്നൂർ, പാനൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂരിൽ ഇന്നത്തെ പര്യടനം അവസാനിക്കും. RSS ജമാഅത്ത് ഇസ്ലാമി ചർച്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ മുസ്ലിം സമുദായം ചർച്ചയെ അംഗീകരിക്കുന്നില്ല. ചർച്ചയെ ഗൗരവമുള്ള പ്രശ്നമായി കോൺഗ്രസോ ലീഗോ BJPയോ കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ. കേരളത്തിൽ ഉയർന്നു വന്ന ഈ ചർച്ച അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ് എന്ന് കോൺഗ്രസിനോ, അങ്ങനെ ഗൗരവമുള്ള പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനോ BJPക്ക് തന്നെയോ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ ഇനിയുള്ള സങ്കീർണത അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തുടർഭരണം ലഭിച്ചത് BJPയുടെ വോട്ട് കൊണ്ടാണെന്ന് രമേശ് ചെന്നിത്തല. എം എന്ന വ്യക്തിയാണ് BJP CPM ധാരണയ്ക്ക് ഇടനിലനിന്നത്. RSSഉം ജമാഅത്ത് ഇസ്ലാമിയും ചർച്ച നടത്തിയതിന് കോൺഗ്രസ് എന്ത് ചെയ്യണമെന്നും ചെന്നിത്തല. അതിന് നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അതിൻ്റെ മധ്യസ്ഥൻ എമ്മാണ്. എമ്മിൻ്റെ മധ്യസ്ഥതയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് മറിച്ചത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. സത്യമംഗലത്തിന് സമീപം കടുവയുടെ തോൽ കടത്താൻ ശ്രമിച്ച 4 പേർ അറസ്റ്റിൽ. പഞ്ചാബ്, രാജസ്ഥാൻ സ്വദേശികളായ 4 പേരുടെ വീട്ടിൽ വനംവകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കടുവാത്തോൽ കണ്ടെത്തിയത്.
ജാർഖണ്ഡിലെ 5 ജില്ലകളിൽ 12 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് 16 പേർ. എല്ലാ മരണങ്ങൾക്ക് പിന്നിലും ഒരേ ആനയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാനായിട്ടില്ല. ആനയുടെ അക്രമം നടന്ന മേഖലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനകളെ തുരത്താൻ ബംഗാളിൽ നിന്ന് വിദഗ്ധ സംഘമെത്തി. 5 വർഷത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് 462 പേരാണ് മരിച്ചത്. ഡൽഹിയിലെ നരേലിയിലെ എടിഎമ്മിൽ മോഷണ ശ്രമം. എടിഎം മെഷീൻ കട്ടർ ഉപയോഗിച്ച് തകർക്കാനായിരുന്നു ശ്രമം. അലാറം അടിച്ചതിനെ തുടർന്ന് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. മാവോവാദി സാന്നിധ്യം ചേർക്കാൻ 3 സംസ്ഥാനങ്ങളിലെ വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ഗൂഡല്ലൂരിൽ ചേർന്നത്. വരും ദിവസങ്ങളിൽ വ്യാപകമായി സംയുക്ത റെയ്ഡുകൾ നടത്താൻ തീരുമാനമായി. കാർഷിക ഉപകരണങ്ങൾ മോഷ്ടിച്ച കള്ളന്മാരെ ഓടിച്ചിട്ട് പിടിച്ച് കർഷകർ. കർണാടകയിലെ വിജയപുരയിലാണ് സംഭവം. മേഖലയിൽ മോഷണം പതിവായതോടെയാണ് കർഷകർ തന്നെ കള്ളനെ പിടിക്കാൻ ഇറങ്ങിയത്. ഹിജാബ് വിഷയത്തിൽ കർണാടക ഹൈക്കോടതി വിധിക്കെതിരായ ഹർജികൾ ഉടൻ ലിസ്റ്റ് ചെയ്യുമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ച ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജി. വാർഷിക പരീക്ഷയിൽ ഹിജാബ് ധരിച്ച് പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. കോഴിക്കോട് ഇന്റർസിറ്റി എക്സ്പ്രസിൽ യാത്രക്കാരിയുടെ ഷോൾ വനിതാ ടി ടി പറിച്ചെടുത്തതായി പരാതി. ട്രെയിൻ മാറിക്കേറിയപ്പോഴാണ് സംഭവം. ബാലുശ്ശേരി സ്വദേശിയായ യുവതി റെയിൽവേ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെതിരെ ഉദ്യോഗസ്ഥയും പരാതി നൽകിയിട്ടുണ്ട്. മോഹൻലാലിനെതിരായ ആനക്കൊമ്പ് കേസ് എഴുതി തള്ളണമെന്ന ആവശ്യം വീണ്ടും പരിഗണിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. സർക്കാർ ഹർജിയിൽ നിയമപരമായ വസ്തുതകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം. നേരത്തെ കേസ് എഴുതി തള്ളണമെന്ന ആവശ്യം മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ രണ്ടാംഘട്ട സാക്ഷി വിസ്താരം തുടരുന്നു. ഇന്നലെ മഞ്ജു വാര്യരെ കോടതി വിസ്തരിച്ചെങ്കിലും നടപടികൾ പൂർത്തിയായില്ല. പ്രതി ദിലീപിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ ആസ്പദമാക്കിയാണ് സാക്ഷി വിസ്താരം. മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കുന്നത് തടയാൻ ദിലീപ് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും സുപ്രീംകോടതി പ്രോസിക്യൂഷന് അനുമതി നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിലെ ഉദ്യോഗസ്ഥന്റെ അടിയേറ്റ് കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേറ്റു. പൊയ്നാച്ചി ദേശീയപാതയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്നതിനിടെയായിരുന്നു സംഭവം. തലയ്ക്ക് പരിക്കേറ്റ രാഗേഷ് കരിച്ചേരി പോലീസിൽ പരാതി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ നേരിട്ട് വിസ്തരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഇന്നു മുതൽ വിചാരണ കോടതിയിൽ വിസ്തരിക്കാം. വീഡിയോ കോൺഫറൻസ് മുഖേന ഹാജരാക്കുന്നതിനെതിരെ പൾസർ സുനി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കുടിവെള്ളം കിട്ടാത്തതിന് തിരുവനന്തപുരം വെങ്ങാനൂർ സിവിൽ സ്റ്റേഷനിൽ അതിക്രമം കാട്ടിയ യുവാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക, ആയുധം സൂക്ഷിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് കോളിയൂർ സ്വദേശി മുരുകനെതിരെ ചുമത്തിയത്. യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന തോക്ക് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് മുരുകൻ പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസിലും പ്രവർത്തിക്കുന്ന വെങ്ങാനൂർ സിവിൽ സ്റ്റേഷന്റെ ഗേറ്റ് പൂട്ടി പ്രതിഷേധിച്ചത്. ആൾക്കൂട്ടം അടിച്ചുകൊന്ന അട്ടപ്പാടിയിലെ മധുവിന്റെ ഓർമ്മകൾക്ക് ഇന്ന് 5 ആണ്ട്. സാക്ഷികൾ കൂറുമാറിയും പ്രോസിക്യൂട്ടർമാർ മാറി മാറി വന്നും വിചാരണ പുരോഗമിക്കുന്നു. വൈകിയാലും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മധുവിന്റെ കുടുംബം. ആന്ധ്രയിൽ മദ്യപിച്ച് വാഹനമോടിച്ചവർക്ക് 8 പണി നൽകി കോടതി. ശിക്ഷയ്ക്ക് പകരം വിശാഖപട്ടണത്തെ ആർ ബീച്ച് വൃത്തിയാക്കാനായിരുന്നു മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. സമൂഹത്തിന് ഉപകാരപ്രദമായ ഈ മാതൃകാ ശിക്ഷാ നടപടി കൈയടി നേടുകയാണ്. Thank you.